ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത് വടക്കു നിന്നും വരുന്ന ബാർബേറിയന്മാരായ അലഞ്ഞു നടക്കുന്ന ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുവാനാണ്. എന്നാൽ വൻമതിൽ ഉയർന്നതിൻ്റെ ആദ്യത്തെ 100 വർഷത്തിനിടയിൽ 3 പ്രാവശ്യം ശത്രുക്കൾ രാജ്യത്തിനുള്ളിൽ പ്രവേശിച്ചു. 2300 വർഷം പഴക്കമുള്ള മനുഷ്യനിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നിർമ്മിതിയാണ് ഈ വൻമതിൽ. 21,196 കിലോമീറ്റർ നീളമുള്ള ഈ മതിൽ 6 ചൈനീസ് രാജവംശങ്ങൾ 100 ആണ്ടുകളിലൂടെ പണിതതാണ്. ഇതിനു മുകളിലൂടെ ശത്രുക്കൾക്ക് കയറുവാൻ വയ്യാത്ത വിധത്തിൽ വളരെ ഉയർന്ന മതിലായിരുന്നു. വളരെ വീതി ഉള്ളത് കാരണം ആർക്കും ഇത് തകർക്കുവാൻ സാധ്യമായിരുന്നില്ല. എങ്കിലും ആദ്യത്തെ 100 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം ശത്രുക്കൾ ചൈനയിൽ പ്രവേശിച്ചു. ശത്രുക്കൾ മതിൽ ചാടിയോ പൊളിച്ചോ അല്ല അകത്ത് കയറിയത്. 3 പ്രാവശ്യവും ശത്രുക്കൾ വന്ന് കാവൽക്കാർക്ക് കൈക്കൂലി കൊടുത്തു. മതിൽ പൊളിക്കാതെ തന്നെ ശത്രുക്കൾ ഗേറ്റിലൂടെ ചൈനയിലേക്ക് നേരെ മാർച്ച് ചെയ്ത് പ്രവേശിച്ചു. മതിലുകളുടെ ബലത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് വാതിൽ കാക്കുന്നവരുടെ സ്വഭാവവും വിശ്വസ്തയും. എന്തെല്ലാം നല്ല വ്യവസ്ഥിതിയും ചട്ടങ്ങളും ഉണ്ടായിട്ടും മനുഷ്യരുടെ ഹൃദയം മലിനവും ദുഷിച്ചതുമാണെങ്കിൽ ശത്രു പ്രവേശിച്ച് നന്മകൾ കവർന്നുകൊണ്ടേയിരിക്കും. ഹൃദയശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൈക്കൂലിയും കളവും തട്ടിപ്പുമൊക്കെ പുറപ്പെടുന്ന ഹൃദയം ശുദ്ധീകരണത്തിനായി സമർപ്പിക്കണം. ക്യാമറ കണ്ണുകളിൽ പതിയാത്തതും നിയമത്തിൻ്റെ പരിധിയിൽപ്പെടാത്തതുമായ അനേകം അതിക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അനാഥൻ്റെ നീതിയും വിധവയുടെ പരാതിയും അഗതിയുടെ സുരക്ഷയും തകിടം മറിയുന്ന സമൂഹത്തിൽ രൂപാന്തരപ്പെട്ട ഹൃദയങ്ങൾ ഉണ്ടാകണം. നീതിയില്ലാത്ത തെരഞ്ഞെടുപ്പുകളുടെയും അയോഗ്യമായ നിയമനങ്ങളുടെയും പുറകിൽ സ്വാർത്ഥതയും കവർച്ചയും നിറഞ്ഞു നിൽക്കുന്ന ഹൃദയമാണുള്ളത്. ആ ഹൃദയമാണ് ദൈവസന്നിധിയിൽ രൂപാന്തരത്തിനായി നാം അനുനിമിഷം സമർപ്പിക്കേണ്ടത്. നീതിയില്ലാത്ത ആ ചിന്ത, ദൈവസ്നേഹമില്ലാത്ത ആ പ്രവൃത്തി, വേദന നൽകുന്ന ആ മനസ്സ് നമ്മിൽ നിലനിൽക്കാതെ ആ സ്വഭാവങ്ങൾ ദൈവസന്നിധിയായ ആ യാഗപീഠത്തിൽ കത്തിയെറിയണം. നാം താലൂലിക്കുന്ന സകല അനീതിയും നാളെ നമുക്കെതിരായി വെളിപ്പെടും. സകല കൊള്ളയും കൈക്കൂലിയും ഏതൊക്കെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറച്ചുവെച്ചാലും അത് വെളിപ്പെടുക തന്നെ ചെയ്യും. മാനസാന്തരപ്പെടുക. മറ്റുള്ളവരുടെ അനുഗ്രഹം കണ്ട് അസൂയപ്പെടാതിരിക്കുക. ദൈവം നമുക്ക് നൽകിയത് ഏറ്റവും മേൽത്തരമായതാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സകല പ്രവൃത്തികളും ന്യായവിധിക്കായി ദൈവസന്നിധിയിൽ വെളിപ്പെടുമെന്ന് മനസ്സിലാക്കുക. ആരും കാണുന്നില്ലെങ്കിലും ഉയരെ നിന്നും സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വെപ്പീൻ. അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെപ്പീൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും.